عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ പൊരുത്തവും അള്ളാഹുവിൻ്റെ തൃപ്തിയും ലഭിച്ചവരിൽ അള്ളാഹു നമ്മെ ചേർക്കട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദന്മാർക്ക് പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു നമുക്ക് നമ്മുടെ ഭാര്യ സന്തതികൾ, കുടുംബക്കാർ, സുഹൃത്തുക്കൾ, നമ്മെ സ്നേഹിക്കുന്നവർ, നമ്മളുമായി ബന്ധമുള്ളവർ, ഈ ക്ലാസ്സിലൂടെ വന്നു പോയിട്ടുള്ളവർ, വരാറുണ്ടായിരുന്നവർ, ഇപ്പം നാട്ടിലുള്ളവർ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹു നമുക്ക് സ്വർഗത്തിലെത്തും വരെയും അവൻ്റെ റഹ്മത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ. അവിടെ നിന്നങ്ങോട്ട് അള്ളാഹുവിൻ്റെ റിളുവാനും അവൻ്റെ തൃപ്തിയും അള്ളാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. നമ്മുടെ കടബാധ്യതയുള്ളവരുടെ കടങ്ങൾ അള്ളാഹു വിട്ടാനുള്ള വഴി എളുപ്പമാക്കി തരട്ടെ. പ്രയാസമുള്ള ആളുകളുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ റബ്ബ് തീർത്തു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിൻ്റെ ശുദ്ധവചനങ്ങളുടെ ഹൃദയം എന്ന് പറഞ്ഞ യാസീനിൻ്റെ ഏകദേശ ഹൃദയഭാഗത്താണ് നമ്മളിങ്ങനെ ഉള്ളത്. യാസീനിൻ്റെ ഏകദേശം മധ്യഭാഗത്തിലേക്ക് അടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وآيت لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. ഏകദേശം 34-35 ഈ രണ്ടായത്തുകളായിരിക്കും നമ്മൾ ഇൻഷാ അള്ളാ ഇന്ന്
പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു നമുക്ക് ഇൽമിൽ ബറക്കത്തും അമലിൽ തൗഫീഖും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആയതുൽ ലഹുമുൽ അർള്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഭാഗം അതാണ്. അവർക്ക് ദൃഷ്ടാന്തമാണ് അല്ലാഹുവിന്റെ ഭൂമി. അൽമൈതതു, നിർജീവമായ ഭൂമിയെ, അഹ്യൈനാഹ, നാം അതിനെ ജീവിപ്പിക്കുന്നുവല്ലോ. വഅഖ്റജന മിൻഹ, ഭൂമിയിൽ നിന്ന് നാം പുറപ്പെടുവിച്ചു, ഹബ്ബൻ, ധാന്യത്തെ. ഫമിൻഹു, അതിൽ നിന്നാണല്ലോ, യഅകുലൂൻ, അവർ ഭക്ഷിക്കുന്നത്. ഈ ആയത്തിന്റെ വ്യാഖ്യാനമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എന്തുകൊണ്ടാണ് അവർക്ക് ദൃഷ്ടാന്തം എന്ന് പറയാൻ കാരണം? നമുക്ക് ദൃഷ്ടാന്തമല്ലേ? എന്താണ് നിർജീവമായ ഭൂമി എന്ന കൺസെപ്റ്റ്? അതിനെ സംബന്ധിച്ച് ആധുനിക ശാസ്ത്രം പറയുന്ന ഗണനകൾ, 5 മില്യൺ വർഷത്തോളം നിർജീവമായി കിടന്ന ഭൂമിയിൽ ജീവന്റെ തുടിപ്പുകളുണ്ടായ ചരിത്ര ഗവേഷകന്മാരുടെ കണ്ടുപിടുത്തം, പിന്നെ ചെടികൾ മുളക്കാത്ത ഭൂമി അല്ലാഹു ചെടികൾ മുളപ്പിക്കുന്നത്, നമുക്ക് എപ്പോഴും മനസ്സിലാകുന്ന ആശയം അതാണ്. വഅഖ്റജന മിൻഹ ഹബ്ബൻ, ധാന്യത്തെ സംബന്ധിച്ച് പറഞ്ഞു, ഖുബ്സിനെ സംബന്ധിച്ച് പറഞ്ഞു. എന്താണ് ധാന്യത്തെ അല്ലാഹു എടുത്തു പറയാൻ കാരണം? ഫമിൻഹു, അതിൽ നിന്ന് നിങ്ങൾ തിന്നുന്നുവല്ലോ എന്ന പ്രയോഗത്തിന് അർത്ഥം എന്തൊക്കെയായിരുന്നു? ഈ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അല്ലാഹു അത് സ്വീകരിക്കട്ടെ. ആമീൻ. വജഅൽന ഫീഹ, ആ ഭൂമിയിൽ നാം സൃഷ്ടിച്ചുവല്ലോ, ജന്നാത്തിൻ, തോട്ടങ്ങൾ. ജന്നത്ത് എന്ന് പറഞ്ഞാൽ ഗാർഡൻ. ജന്നാത്തിൻ, ഒരുപാട് തോട്ടങ്ങൾ അല്ലാഹു ഉണ്ടാക്കി. മിൻ നഖീലിൻ, ഈത്തപ്പനയുടെ. വഅനാബിൻ, മുന്തിരിയുടെ തോട്ടങ്ങൾ. വഫജ്ജർന ഫീഹ, ആ ഭൂമിയിൽ നാം നിങ്ങൾക്ക് കീറിമുറിച്ച് ഒഴുക്കി തന്നുവല്ലോ. മിനൽ ഉയൂൻ, ഒരുപാട് അരുവികൾ. സ്വർഗം എന്നർത്ഥമുണ്ട് ജന്നത്തിന്, പക്ഷെ തോട്ടങ്ങളെന്നും അർത്ഥമുണ്ട്. ഖുർആനിൽ തന്നെ ഒരുപാട് അസ്ഹാബുൽ ജന്ന, തോട്ടത്തിന്റെ ആളുകൾ, ഇദ് ഗദൌ അലാ ഹർദിൻ ഖാദിരീൻ, തോട്ടങ്ങൾ എന്നർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ജന്നത്തിനെ പ്രയോഗിച്ചിട്ടുണ്ട്. ഉയൂൻ, ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണ് എന്നർത്ഥമുണ്ട്. ഐൻ എന്ന് പറഞ്ഞാൽ ഉറവ എന്നർത്ഥമുണ്ട്. സ്പ്രിംഗ്, ഐൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ മാസ്, അതിന്റെ തടി എന്നർത്ഥമുണ്ട്. ഐൻ എന്ന് പറഞ്ഞാൽ വെള്ളി എന്നർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ ഉദ്ദേശം സ്പ്രിംഗ്സ്, അരുവികൾ. അല്ലാഹു നിങ്ങൾക്ക് ഒഴുക്കി തന്നില്ലയോ? ലിയഅകുലൂ മിൻ സമരിഹി, ലിയഅകുലൂ മിൻ സമരിഹി, അല്ലാഹു തന്ന അല്ലാഹുവിന്റെ ആ സമറിൽ നിന്ന്, ഫ്രൂട്ട്സുകളിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാനായിട്ട്. മിൻ സമരിഹി, വജഅൽനാ ഫീഹാ ജന്നാതിൻ മിൻ നഖീലിൻ വഅനാബിൻ, അല്ലാഹു തോട്ടങ്ങൾ തന്നു, ഈത്തപ്പനകളുടെ തോട്ടങ്ങൾ, മുന്തിരിയുടെ. എന്താ ഈത്തപ്പഴത്തിന്റെ തോട്ടം എന്ന് പറഞ്ഞില്ല? ഇപ്പുറത്ത് മുന്തിരി എന്ന് പറയുമ്പോൾ ഈത്തപ്പഴം എന്നല്ലേ പറയേണ്ടത്? അല്ലാഹു നഖീൽ, ഈത്തപ്പന എന്നാ പറഞ്ഞത്. ഇൻഷാല്ലാ വഴി മനസ്സിലാക്കാം. വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ, അതിനിടയിൽ അല്ലാഹു തആല അരുവികളെ ഒരുക്കി തന്നുവല്ലോ. ലിയഅകുലു, നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി. മിൻ സമരിഹി, അതിന്റെ ഫ്രൂട്ട് ഏതാണ് അത് എന്ന് പറഞ്ഞ ഹീ ഫസലിങ്ങൾ പറയാ, അള്ളാഹുലേക്കുള്ള മടങ്ങുന്ന ലമീർ ആയിരിക്കണം അത്. അള്ളാഹു തന്ന ആ പഴത്തിൽ നിന്ന് ഭക്ഷിക്കാൻ വേണ്ടി. അതുമാത്രമല്ല, വമാ അമിലത്തുഹു ഐദീഹിം, നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതിൽ നിന്നും നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി. ഇത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്താണ്. നമ്മൾ ചെയ്യുന്ന അധ്വാനത്തെ അള്ളാഹു ചുരുക്കി കണ്ടിട്ടില്ല. അള്ളാഹു നിങ്ങൾക്ക് ഇൻസ്റ്റന്റ്ലി, നിങ്ങൾ ഒന്നും ചെയ്യാതെ നിങ്ങൾക്ക് അള്ളാഹു വളർത്തി തരുന്ന പഴവർഗ്ഗങ്ങളുണ്ട്. പിന്നെ നിങ്ങൾ അധ്വാനിക്കുന്നത്, നിങ്ങൾ ലാൻഡ് ഉഴുതുന്നു, നിങ്ങൾ അവിടെ കൃഷി ഇറക്കുന്നു, വിത്ത് പാകുന്നു, കൊയ്തെടുക്കുന്നു, നിങ്ങൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. ആ അധ്വാനത്തിന്റെ ഫലവും നിങ്ങൾക്ക് ഭക്ഷിക്കാൻ തന്നെ. വമാ അമിലത്തുഹു ഐദീഹിം, അള്ളാഹു ചോദിക്കുന്ന ചോദ്യം, അഫലാ യഷ്കുറൂൻ, ആളുകൾ നന്ദി ചെയ്യുന്നില്ലേ? അഫലാ യഷ്കുറൂൻ, ആളുകൾ അള്ളാഹുവിനെ ശുക്രു ചെയ്യുന്നില്ലയോ? ആ ശുക്രിന്റെ ഭാഗത്തായിരിക്കും നമുക്ക് ഏറെക്കുറെ ചർച്ചകൾ, നീണ്ട ചർച്ചകൾ ആവശ്യമായി വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല, വഖലീലും മിൻ ഇബാദിയ ശകൂർ, എന്റെ അടിമകളിൽ നന്ദി ചെയ്യുന്നവർ വളരെ കുറച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ കുറച്ച്, ഒരു മൈനോറിറ്റി ഉണ്ടാവുള്ളൂ. ആ മൈനോറിറ്റിയിൽ നമ്മൾ പെടണം, അതാണ് നമ്മുടെ ഉദ്ദേശം. വളരെ കുറച്ചാളുകളെ നന്ദി ചെയ്യുന്നവരുള്ളൂ.
അള്ളാഹു നമ്മെ ശാക്കിരിയങ്ങളിൽ അള്ളാഹുവിനെ ശുക്ര ചെയ്യുന്നവരിൽ നമ്മെ ചേർക്കട്ടെ. റബ്ബനാ ലക്കൽ ഹംദു, അല്ലാഹു നിനക്കാണ് റബ്ബെ എല്ലാ സ്തുതിയും, വലക്കൽ ശുക്ർ നിനക്കാണ് എല്ലാത്തിനും നന്ദി പടച്ചവനെ. അഫലാ യശ്കുറൂൻ. നോക്കുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജഅൽന ഫീഹാ ജന്നതിൻ മിൻ നഖീലിൻ വഅഅനാബ് വഫജ്ജർന ഫീഹാ മിനൽ ഉയൂൻ.